ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു സൂപ്പർ ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ചിക്കൻ റോസ്റ്റാണ്. സാധാരണ നമ്മൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതിനേലും കുറച്ച് വ്യത്യസ്തമായിട്ട് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഒരു കാ കിലോത്തോളം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഇനി വേണ്ടത് രണ്ട് വലിയ സവാള, രണ്ട് തക്കാളി, അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പിടി വെളുത്തുള്ളി, പിന്നെ ഒരു മൂന്ന് വറ്റൽമുളക് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊന്ന് അരിഞ്ഞെടുക്കുക. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി സവാള അരിഞ്ഞത് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ സവാള നല്ലോണം ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നല്ലോണം നല്ല ബ്രൗൺ കളറായി വരുന്നത് വരെ നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. സവാളയുടെ നിറം ഒന്നങ്ങ് മാറിക്കഴിയുമ്പോൾ തന്നെ സിമ്മിലോട്ടിട്ട് മൂപ്പിച്ചെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സവാള ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കുകയാണ്. ഇനി നേരത്തെ കഴുകി മാറ്റി വെച്ച ചിക്കനിലോട്ട് ഈ ഫ്രൈ ചെയ്ത സവാള ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇവിടെ ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ഇങ്ങനെ മുറിച്ചിട്ടൊന്ന് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വറ്റൽ മുളക് മുഴുവനെ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പൊടികളാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു രണ്ടര സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു രണ്ട് സ്പൂൺ ചിക്കൻ മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലോണം കൈകൊണ്ട് കുഴച്ചെടുക്കുക. നല്ലോണം കുഴച്ച് മസാല ചിക്കനിലോട്ട് നല്ലോണം പിടിപ്പിക്കണം. വേണമെങ്കിൽ നമുക്ക് ഇനി അപ്പോൾ തന്നെ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അതിന് ശേഷമാണ് പിന്നെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തത്. ഇനി നേരത്തെ സവാള ഫ്രൈ ചെയ്ത പാനിലോട്ട് തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കുക. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയും കൂടെ വേണം. ചിക്കനൊന്ന് നല്ലോണം ചൂടായി കഴിയുമ്പോൾ സിമ്മിലിട്ടിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇടക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുകയും കൂടി വേണം. ഇപ്പോൾ ഇതിൽ കുറച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് ഗ്രേവി പരുവത്തിലായിരിപ്പുണ്ട്. ഇനി ഇതൊന്ന് നമ്മൾ ഡ്രൈ ആക്കി എടുക്കാണ് വേണ്ടത്. അപ്പോൾ ഇതാ ഇവിടെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ കറി ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക.
ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.